വെൽക്കം ടു അവർ ചാനൽ ക്രോസ്റോഡ്സ്. 100K കോഡിംഗ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് വിൻഡോസിൽ എങ്ങനെ സി യൂസ് ചെയ്യാം, സി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് ഫസ്റ്റായിട്ട് നമുക്ക് സിയുടെ ഒരു കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യണം. സിയുടെ കമ്പൈലർ നമ്മൾ ഇൻസ്റ്റാൾ വിൻഡോസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മിനിമലിസ്റ്റ് ന്യൂ വിൻഡോസ് കമ്പൈലറാണ്. അപ്പോൾ ആ കമ്പൈലർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. മിനിമലിസ്റ്റ് ജി കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ, മിനിമലിസ്റ്റ് ജി കമ്പൈലറിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെയായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് എടുക്കുക. ഈ ഒരു വലിയ ലിങ്കായിരിക്കും. ഈ ലിങ്ക് എടുത്തിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ആ ലിങ്കിലോട്ട് പോവുക. ആ ലിങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പോൾ ഫയല് ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഫയൽ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്താൽ ഒരു സിപ്പ് ഫയലാണത്. അത് മുകളിൽ ഇവിടെ എക്സ്ട്രാക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ എക്സ്ട്രാക്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഡയറക്ടറി എന്ന് വെച്ചാൽ ബ്രൗസ് ചെയ്തിട്ട് സി ഡ്രൈവിൽ, വിൻഡോസിലെ സി ഡ്രൈവിൽ ഫോൾഡറിലോട്ടൊന്നും വേണ്ട, റൂട്ട് ഫോൾഡറിൽ തന്നെ, സി ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ, സി ഡ്രൈവിനുള്ളിൽ തന്നെ അതെന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സി എക്സാക്ട് കാണിക്കും. എക്സ്ട്രാക്ട് ചെയ്യുക. ഈ എക്സ്ട്രാക്ഷൻ കഴിയുന്നതോടെ മിൻ ജി ഡബ്ല്യുയുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നമ്മൾ മിൻ ജി ഡബ്ല്യു കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഐ ഡി ഇൻസ്റ്റാൾ ചെയ്യണം. ഐ ഡി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഐ ഡി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സാധാരണ നോട്ട് പാഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോഡ് എഴുതിയിട്ട് അത് നമുക്ക് പ്രോഗ്രാം എന്ത് ചെയ്യാം, കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈ നോട്ട് പാഡിൽ എഴുതുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോഡ് ഫുള്ള് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്തായാലും ഓട്ടോ കറക്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ മിസ്റ്റേക്ക് ആയിട്ട് തന്നെ അവിടെ കിടക്കും. അപ്പോൾ അതേപോലെ ഇത് യൂസ് ചെയ്യാനും സിയുടെ കുറേ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഈസി ആയിട്ടുള്ള ടൂൾ വേണം കോഡ് റൈറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ആ ഒരു ടൂളിനാണ് നമ്മൾ ഐ ഡി എന്ന് പറയുക. അതിന് വേണ്ടിയുള്ള ഐ ഡിയിൽ ഡിഫറെൻറ്റ് ഐ ഡീസ് ഉണ്ട്, പല ലാംഗ്വേജിനും പല ഐ ഡീസ് ഉണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സി, സി പ്ലസ് പ്ലസ് ലാംഗ്വേജുകൾക്ക് മെയിനായിട്ട് നന്നായിട്ട് കമ്പനീസൊക്കെ യൂസ് ചെയ്യുന്നത്, എംബ്രോയ്ഡ് കമ്പനീസ് ആയാലും അല്ലെങ്കിൽ സി, സി പ്ലസ് പ്ലസ് ഡെവലപ്പേഴ്സ് കമ്പനീസ് ആയാലും കൂടുതൽ യൂസ് ചെയ്യുന്നത് എക്ലിപ്സ് ഐ ഡി ആണ്. അപ്പോൾ നമ്മളും എക്ലിപ്സ് ഐ ഡി ആണ് ചെയ്യുന്നത്. എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൗസർ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക നിങ്ങൾ എക്ലിപ്സ് സി ഐ ഡി എന്ന് സെർച്ച് ചെയ്താൽ മതി. സി ഓർ സി പ്ലസ് പ്ലസ് ഐ ഡി എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ വരുന്ന റിസൾട്ടിൽ കുറച്ച് താഴോട്ടായിട്ട് എക്ലിപ്സ് ഡോട്ട് ഒ ആർ ജിയുടെ സൈറ്റിൻ്റെ റിസൾട്ട് കാണാം. ആഡൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിലോട്ട് കയറുക. അതിൽ കയറി കഴിഞ്ഞാൽ മുകളിലുണ്ടായിരിക്കും ഒട്ടുമിക്കതും ഗൂഗിൾ സെർച്ചിൽ പഴയ ഹിസ്റ്ററിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്ലിപ്സിൻ്റെ പുതിയ വെർഷനിലോട്ട് നമുക്ക് പോകണം. പുതിയ വെർഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മുകളിൽ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ലിങ്ക് ഉണ്ടായിരിക്കും, ന്യൂ പാക്കേജസ് അവൈലബിൾ ക്ലിക്ക് ഹിയർ എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലിസ്റ്റ് ഓഫ് എക്ലിപ്സുകൾ കാണാൻ പറ്റും. ഈ എക്ലിപ്സുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ പല യൂസിന്, ഇപ്പോൾ ജാവയ്ക്കായാലും പല ഡിഫറെൻറ്റ് ലാംഗ്വേജിന് എക്ലിപ്സ് ഐ ഡി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എക്ലിപ്സ് ഐ ഡി ഫോർ സി ഓർ സി പ്ലസ് പ്ലസ് ഡെവലപ്പേഴ്സ് അല്ല. അതിൽ റൈറ്റ് സൈഡിലെ വിൻഡോസിൻ്റെ 64-bit ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും, ആ ഡൗൺലോഡ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എക്ലിപ്സ് ലേറ്റസ്റ്റ് വേർഷന് 32-bit വിൻഡോസിന് ഇല്ല. അപ്പോൾ നിങ്ങൾ സിസ്റ്റം 32-bit വിൻഡോസ് ആണെങ്കിൽ ഇത്രയും പെട്ടെന്ന് 64-bit സ്വിച്ച് ചെയ്യുക. ഇനി എന്തായാലും 32-bit സോഫ്റ്റ്വെയർസ് ഒന്നും ഒരു കമ്പനീസ് ഇറക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 64-bit ആയിരിക്കും കൂടുതലും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് 64-bit നിങ്ങൾ സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡിങ് നടക്കുകയാണ്. ഡൗൺലോഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ഫിനിഷ് ആയപ്പോൾ എക്ലിപ്സിൻ്റെ ഒരു സിപ്പ് ഫയൽ വന്നിട്ടുണ്ടാവും. നമ്മൾ മിൻ ജി ഡബ്ല്യു ചെയ്ത പോലെ തന്നെ എക്ലിപ്സിൻ്റെ ഫയൽ എടുത്തിട്ട് എക്സ്ട്രാക്ട് ആൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്തിട്ട് നമ്മളെ സിയിലെ പ്രോഗ്രാം ഫയൽസിലാണ് നമ്മളെ ഒട്ടുമിക്ക സോഫ്റ്റ്വെയർ എല്ലാം ചെയ്യാറ്. അതേപോലെ തന്നെ പ്രോഗ്രാം ഫയൽസിൽ ഫോൾഡർ സെലക്ട് ചെയ്ത് സെലക്ട് ഫോൾഡർ കൊടുക്കുക. അപ്പോൾ പാത്ത് നമുക്ക് കാണും സിയിൽ പ്രോഗ്രാം ഫയൽസ് ആണെന്ന്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് കൊടുക്കുക. എക്സ്ട്രാക്ട് കൊടുക്കുമ്പോൾ പെർമിഷൻ ചോദിക്കും, ബിക്കോസ് പ്രോഗ്രാം ഫയൽ സി ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഓക്കെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ എക്ലിപ്സ് നമ്മുടെ പ്രോഗ്രാം ഫയൽസിലൂടെ എക്സ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. എക്ലിപ്സ് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു കഴിഞ്ഞാൽ സി പ്രോഗ്രാം ഫയൽസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്ലിപ്സിൻ്റെ ഫോൾഡർ കാണാൻ പറ്റും. പക്ഷേ എക്ലിപ്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫോൾഡറിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്തിട്ട് എക്ലിപ്സ് ഡോട്ട് exe എന്നുള്ളൊരു ഫയലുണ്ട്, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എറർ വരും.
ഈ എറർ എന്താന്ന് വെച്ചാല് ജെ ഡി കെയുടെ എററാണ്, അതായത് ജെ ഡി കെ ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്ലിപ്സ് റൺ ചെയ്യണമെങ്കിൽ ജെ ഡി കെ ടൂൾ, അതായത് ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന് പറയും, അത് എക്ലിപ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ജാവ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്ലിപ്സിൻ്റെ ടൂള് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ജെ ആർ ഇ ജെ ഡി കെ എന്നൊക്കെയുള്ള ടൂളുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജെ ഡി കെ ഡൗൺലോഡ് ചെയ്യണം. ബ്രൗസർ എടുത്തിട്ട് ജെ ഡി കെ ഡൗൺലോഡ് വിൻഡോസ് 1064 bit സെർച്ച് ചെയ്ത് ഫസ്റ്റ് കിട്ടുന്ന ഒറാക്കളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഈ വെബ്സൈറ്റിലോട്ട് കയറുക. ഇതിൽ കയറി കഴിഞ്ഞാലും നമ്മളോട് പറയുന്നത് വെച്ചാൽ ഈ ഒരു പേജ് എൻഡായിട്ടുണ്ട്, സപ്പോർട്ട് എൻഡായിട്ടുണ്ട്, ഇത് പഴയ വെർഷൻ്റെ ലിങ്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിസിറ്റ് അവർ ജാവ എസ് ഇ ഡൗൺലോഡ് പേജ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, ഈ പേജിലോട്ട് ക്ലിക്ക് ചെയ്ത് പോവുക. ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒറാക്കൾ ജെ ഡി കെ ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ലൈസൻസ് എഗ്രിമെൻറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് വന്നിട്ടുണ്ടായിരിക്കും. അല്ല, നമുക്ക് വേണ്ടത് വിൻഡോസിൻ്റെ വിൻഡോസ് എക്സ് 64 bit ബിൻ ഡോട്ട് ഇ എക്സ് ഇ എന്നുള്ള ഫയലുണ്ട്, ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഇ എക്സ് ഇ ഫയൽ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. പെർമിഷൻ ചോദിക്കും, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ അതുകൊണ്ട് എസ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ജാവ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് റീഇൻസ്റ്റാളൊക്കെ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത്. സോ എസ് നിങ്ങൾക്കാണ് ചോദിക്കില്ല, ഉണ്ടെങ്കിൽ എസ് കൊടുത്താൽ മതി ലേറ്റസ്റ്റ് വെർഷൻ ആകുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് നേരെ എന്താ പറയുക കണ്ടിന്യൂ ചെയ്ത് പൊക്കോളൂ. സോ ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എക്ലിപ്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പ്രോഗ്രാം ഫയൽസിൽ എക്ലിപ്സിൻ്റെ ഫോൾഡറുണ്ട്, എക്ലിപ്സിൻ്റെ ഫോൾഡറിൽ തന്നെ ഇപ്പോൾ പോകണം. ഷോർട്ട് കട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്, അത് പറഞ്ഞുതരാം. അപ്പോൾ എക്ലിപ്സ് ഡോട്ട് ഇ എക്സ് ഇ എന്നുള്ള ഫയൽ ഇപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളോട് പറയും ജെ ഡി കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ജെ ഡി കെ ഇൻസ്റ്റാൾ ചെയ്ത പാത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ എൻവയോൺമെൻറ്റ് വേരിയബിൾസിൽ പാത്ത് എന്നുള്ളൊരു വേരിയബിൾ നമുക്ക് ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മൈ കമ്പ്യൂട്ടറിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൽ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു ഓപ്ഷൻ അതെടുക്കുക. അതിൽ താഴെ വന്ന എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ സിസ്റ്റം വേരിയബിൾസ് എന്നുള്ള ഓപ്ഷൻ രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടായിരിക്കും. അതിലോട്ട് താഴെ വന്നെങ്കിൽ പാത്ത് എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്, ഈ പാത്ത് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്രൗസ് ബട്ടൺ കൊടുക്കുക. ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ജാവ ഇൻസ്റ്റാൾ ചെയ്ത പാത്ത് ഉണ്ടാവും, നമ്മൾ സിയിൽ പ്രോഗ്രാം ഫയൽസിൽ ജാവ എന്നുള്ള ഫോൾഡറിലാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അതിൽ ബിൻ എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ചെയ്യുക. അതുപോലെ ഒരു വേരിയബിൾ കൂടി ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ മിൻ ജി ഡബ്ല്യു നമ്മുടെ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു നമ്മൾ ആദ്യം, അതും കൂടി ഇവിടെ പാത്തിൽ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ന്യൂ വീണ്ടും ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വീണ്ടും ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്തിട്ട് സി ഡ്രൈവിൽ നമ്മളൊരു മിൻ ജി ഡബ്ല്യു എന്ന് പറഞ്ഞ ഫോൾഡറിലായിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ബിൻ ഒന്നുകൂടി പറയാം, സി ഡ്രൈവിനുള്ളിൽ മിൻ ജി ഡബ്ല്യു 64 എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാവും, അതിനുള്ളിൽ ബിൻ എന്ന് പറഞ്ഞ ഫോൾഡർ, അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. ഓക്കെ ദെൻ ഓക്കെ കൺഫേം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്ലിപ്സ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ എക്ലിപ്സ് ഓപ്പൺ ആവും, എല്ലാ കോൺഫിഗറേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആദ്യം നമ്മൾ മിൻ ജി ഡബ്ല്യു ഇൻസ്റ്റാൾ ചെയ്തു, കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത് ചെയ്ത് ജെ ഡി കെ ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വെച്ചാൽ എൻവയോൺമെൻറ്റ് വേരിയബിളിൽ, മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എൻവയോൺമെൻറ്റ് വേരിയബിളിൽ പോയിട്ട് ഈ ജെ ഡി കെൻ്റെ പാത്തും ജെ ഡി കെയിലെ ബിൻ ഡയറക്ടറിയുടെ പാത്തും അതേപോലെ മിൻ ജി ഡബ്ല്യു കമ്പൈലറിൻ്റെ ബിൻ പാത്തും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാത്ത് വേരിയബിളായിട്ട് ആഡ് ചെയ്യും. ഇനി എക്ലിപ്സ് ഓണാവും, വേറെ പ്രോബ്ലംസ് ഒന്നും ഇതുവരെ ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം,
എക്ലിപ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു വർക്ക് സ്പേസ് ചോദിക്കുക, അതായത് നമ്മൾ ചെയ്യുന്ന കോഡും പ്രൊജക്റ്റ് ഒക്കെ എവിടെയാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്ലിപ്സ് വർക്ക് സ്പേസ് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് അവർ കൊടുത്തിട്ട് അതന്നെ ലോഞ്ച് ചെയ്താൽ മതി, നോക്കണ്ട ലോഞ്ച് കൊടുക്കുക. ഇപ്പോൾ എക്ലിപ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഷോർട്ട് കട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ഓപ്ഷൻ ഇവിടെ ഫയലിൽ, ഇവിടെ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ന്യൂവിൽ സി ഓർ സി പ്ലസ് പ്ലസ് പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനാണ് നമുക്ക് സി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പല രീതിയിൽ നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എക്ലിപ്സിൽ. അതായത് നമ്മൾ ഈ രണ്ടാമത്തെ സി മാനേജ്ഡ് ബിൽഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് നെയിം ചോദിച്ചിട്ടുണ്ടോ നമ്മളോട്. തൽക്കാലം സാമ്പിൾ, ഒരു സാമ്പിൾ എന്നുള്ള നെയിം കൊടുത്തു. ഒരു ഓൾറെഡി എക്സിസ്റ്റ് ആയ ഇതിൽ ഞാൻ ഓൾറെഡി സാമ്പിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് സാമ്പിൾ വൺ എന്നുള്ള പേര് കൊടുത്ത്. അത് നിങ്ങളൊന്ന് ഒന്ന് നോക്കാനാണ്, നമ്മൾ ഇത്രയും നേരം ചെയ്ത ഇൻസ്റ്റാളേഷൻ വർക്കിംഗ് ആണോ എന്നുള്ള അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെന്താണ്, ഇതിൽ കോഡ് എന്താണെന്ന്, ഇതിൽ പ്രോഗ്രാം എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ മുതലേ പഠിക്കുകയുള്ളൂ. ഇത് ജസ്റ്റ് ടൂൾ വർക്കിംഗ് ആണോ എന്നുള്ളത് മാത്രം നമ്മൾ വെരിഫൈ ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഹലോ വേൾഡ് ആൻഡ് സി സി പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, ക്രോസ് ജി സി സെലക്ട് ചെയ്ത് മിൻ ജി ഡബ്ല്യു നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത കമ്പൈലറിൻ്റെ പേരുണ്ടായിരിക്കും ഇവിടെ. ഇത് സെലക്ട് ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കുക. ഈ വെൽക്കം വിൻഡോ ക്ലോസ് ചെയ്തേക്കുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സാമ്പിൾ വൺ എന്നുള്ള പ്രൊജക്റ്റ് അവിടെ കാണാൻ പറ്റും. ഈ സാമ്പിൾ വണ്ണിൽ എസ് ആർ സിക്കുള്ളിൽ ഒരു സാമ്പിൾ വൺ ഡോട്ട് സി എന്നുള്ള ഫയൽ കാണാൻ പറ്റും. ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കോഡുകളൊക്കെ കാണാൻ പറ്റും. ഇത് എന്ത് കോഡാണ്, ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കണ്ടാലും പേടിക്കേണ്ട. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാമ്പിൾ വണ്ണിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബിൽഡ് പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ബിൽഡ് പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രൊജക്റ്റ് ഒന്ന് ബിൽഡായിട്ട് കമ്പൈലേഷൻ എന്നുള്ള പ്രോസസ്സ്, നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് കമ്പൈലേഷൻ എന്നുള്ളത്. അപ്പോൾ കമ്പൈലേഷൻ എന്നുള്ള പ്രോസസ്സ് വർക്കൗട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. വർക്കൗട്ട് നടന്നിട്ട് സിയുടെ ഒബ്ജക്റ്റ് മെഷീൻ കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് റൺ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു മുകളിലായിട്ട് ഒരു റണ്ണിൻ്റെ ബട്ടൺ ഉണ്ട്, ഇവിടെ ഒരു പ്ലേ ബട്ടൺ പോലെ റൺ ബട്ടൺ ഉണ്ട്. ഈ റൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ വേൾഡ് എന്നുള്ള ഒരു ഔട്ട്പുട്ട് വരും. ഈ ഹലോ വേൾഡ് വരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നേരം ചെയ്ത ഇൻസ്റ്റാളേഷൻ കറക്റ്റാണ്, ഇല്ലെങ്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ മിസ്റ്റേക്ക് വരുന്ന ആൾക്കാർ ഈ വീഡിയോക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക, ചോദിക്കുക, നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ചെയ്യുക, ഒന്നും മിസ്റ്റേക്ക് വരാതെ ചെയ്യണം. പാത്തുകളൊക്കെ പറഞ്ഞത് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് കൺഫ്യൂഷൻ ആവരുത്, ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ഇരുന്ന് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യാതൊരു പ്രശ്നവും വരില്ല, എല്ലാം റെഡിയായിരിക്കും. ഇനി ഒരു കാര്യം കൂടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ഷോർട്ട് കട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഷോർട്ട് കട്ട് സാധാരണ വിൻഡോസിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ടാക്കുന്ന ഓപ്ഷൻ തന്നെ, സെൻഡ് ടു ഡെസ്ക് ടോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സിയിലെ പ്രോഗ്രാം ഫയൽസിൽ വരിക, പ്രോഗ്രാം ഫയൽസിൽ വന്നിട്ട് എക്ലിപ്സ് ഡോട്ട് ഇ എക്സിയുടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഡെസ്ക് ടോപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക് ടോപ്പിലോട്ട് ഇത് വരും. ഇത് ഡെസ്ക് ടോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഡെസ്ക് ടോപ്പിൽ നമുക്ക് എക്ലിപ്സ് ഡോട്ട് ഇ എക്സി ഓപ്പൺ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലേ ഇനി നേരെ ഡെസ്ക് ടോപ്പിൽ വരിക, എക്ലിപ്സ് ഡോട്ട് എക്ലിപ്സിൻ്റെ ഒരു ഐക്കൺ ഉണ്ടായിരിക്കും അവിടെ, അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക, യൂസ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട, ഇതുവരെയുള്ള സ്റ്റെപ്പുകൾ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ അത് ഓപ്പൺ ചെയ്യുക, അപ്പോൾ ഈ പ്രൊജക്റ്റ് വരും. ഇവിടെ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോണത്. അത് അടുത്ത വീഡിയോയിൽ പഠിക്കാം.